പൊള്ളുന്ന വേനലിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ക്ഷീരമേഖലയും. ചൂട് കൂടിയതോടെ പാൽ ഉൽപാദനത്തിലൊക്കെ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കാലിത്തീറ്റയുടെ വിലവർദ്ധന കൂടിയായതോടെ കർഷകർ സമാനതയില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കൊടും വേനലിൽ പശുക്കൾക്കും ചുട്ടു പൊള്ളുകയാണ്. താപനില ഉയർന്നതോടെ പാലുൽപാദനം ഗണ്യമായി കുറഞ്ഞു. നമുക്ക് കിട്ടേണ്ടതിനേക്കാൾ ഒരു 3-5% വരെ പാൽ കുറവ് വരുന്നുണ്ട്. അത് ഈ വേനലിൽ ഇപ്പോൾ ഈ 1-2-3 മാസത്തോളമായിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഒരു തീവ്രതയിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല കുറവ് കാണുന്നുണ്ട്. പച്ചപ്പുല്ലിന് ക്ഷാമം രൂക്ഷമാകുന്നതിനിടെ കേരള ഫീഡ്സും സ്വകാര്യ കമ്പനികളും കാലിത്തീറ്റയുടെ വില കൂട്ടിയത് കൂനിന്മേൽ കുരുവായി. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് വെള്ളം അടിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് പച്ചപ്പുല്ലൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കി നമ്മൾ ഉണക്കപ്പുല്ലും കൊടുത്താണ് നിർത്തുന്നത്. അതുപോലെ പിണ്ണാക്കിന് ഭയങ്കര വില. കാലിത്തീറ്റ ചോളപ്പൊടി പിണ്ണാക്ക്. തീറ്റക്ഷാമം രൂക്ഷമായതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് ചോളം എത്തിക്കുകയാണ് കർഷകർ. തീറ്റ പുല്ല് നടണേ പോലും വെള്ളത്തിൻ്റെ സൗകര്യം കുറവാണ്. കൃഷിക്കാരുടെ ഒരു അവസ്ഥ അതാ. വെള്ളം ഇല്ലാത്ത കാരണം പുല്ല് കറക്റ്റായിട്ട് ഈ സമയത്തുണ്ടാവില്ല. ഞങ്ങൾ കർണാടകയിൽ പോയി ചോളം കൊണ്ടുവരാണ്. വയനാട് മിൽക്ക് എന്ന പേരിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്ന സുൽത്താൻ ബത്തേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ പാൽ സംഭരണത്തിൽ പ്രതിദിനം 2000 ലിറ്ററിൻ്റെ കുറവാണ് ഉണ്ടായത്. ബോണസും സബ്സിഡിയും നൽകി കർഷകരെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് സൊസൈറ്റി അധികൃതർ. കൃഷിക്കാർക്ക് ഒരു വർഷം വളർന്ന പാലിന് 2 രൂപ വെച്ച് മുഴുവൻ ഒരു വർഷം വളർന്ന മുഴുവൻ കൃഷിക്കാർക്ക് കൊടുത്തു. ഒരു ലിറ്ററിന് പെർ ലിറ്റർ 2 രൂപ വെച്ച്. കാലിത്തീറ്റ വില കുറയ്ക്കുക, ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളാണ് മേഖലയിൽ നിന്ന് ഉയരുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.